ഞാൻ കുട്ടമുള്ള സാറ് നിങ്ങൾ ആരാ മിസ്റ്റർ ഇതിനകത്തേക്ക് കയറ്റിവിട്ടത്? എന്നെ എങ്ങോ ആർക്കും ഒരിക്കലും തടയാൻ പറ്റിയിട്ടില്ല. കുട്ടമുള്ള സാറിന് തോന്നുന്നത് കുട്ടമുള്ള സാർ ചെയ്യും. അതെന്റെ സീറ്റാ. നീ ജനിച്ചപ്പോഴേ കൊണ്ടുവന്നാണോ ഈ കസേര? തന്നോട് ആരാ പറഞ്ഞു അതീ കയറിയിരിക്കാൻ? അതും എനിക്ക് തോന്നിയതാ. എണീക്കണം മിസ്റ്റർ, അതിന് എണീക്ക. പറയാനുള്ളത് പറഞ്ഞിട്ട് പോയേക്കാം. അതും കുട്ടമ്പിള്ള സാറിന്റെ ഒരു രീതിയാ. ആ വിവേകത്തിയല്ലോ, കൂട്ടുകാരന് കേൾക്കട്ടെ. ഞാനൊരു സീരിയൽ നിർമ്മിക്കുന്നു, നല്ല ഉഗ്രൻ കഥ. സമൂഹത്തിലെ പുത്തൻ പണക്കാരെ കുറിച്ചുള്ള ഒരു കഥ. പേരുവിട്ടു 1.5 കോടിയും ഒരു കുരങ്ങനും. സാജനെ അതിലെ നായകനായി വിളിക്കാൻ വന്നതാ. നിനക്കാവുമ്പോ ആ റോൾ അഭിനയിക്കേണ്ടി വരില്ല, ജീവിക്കാം. പുത്തൻ പണക്കാരനായി ജീവിക്കാം. എന്താ സമ്മതമല്ലേ? തന്റെ ഒരു കുന്തു ഇവിടെ വേണ്ട, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഞാൻ പോവാ, പക്ഷേ ഒന്ന് പറഞ്ഞേക്കാം, നീ അഭിനയിക്കും എന്റെ സീരിയലില്, നീ അഭിനയിക്കും. ഇല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ച് നിന്റെ ചലനങ്ങൾ ഞാൻ രഹസ്യമായി ഷൂട്ട് ചെയ്യും. എന്താണെന്നറിയോ, ഞാൻ എഴുതിയ കഥയും നിന്റെ കഥയും ഒന്നാണ്. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ, തണുത്ത തറ. എന്താ സാറേ എന്ന് വിളിച്ച് പഠിക്കണോ? ഞാൻ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. നിങ്ങളെ പോലെ എടാപ്പോടാന്നൊന്നും വിളിക്കാറില്ലല്ലോ. വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പാർവതി വിവേകം കൂടി എന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞതാ. എന്നാ പിന്നെ അവരെഴുതി തന്ന ഡയലോഗ്സ് വൃത്തിയായി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. എന്തിനാ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ടെൻഷൻ ആവുന്നത്? ചെറിയ പ്രശ്നങ്ങളല്ല അതൊക്കെ, വേണ്ടപ്പെട്ടവരോട് കൂടി പറഞ്ഞൂടെ. വേണ്ടപ്പെട്ടവരൊക്കെ ആരാന്നാ ഇപ്പൊ എന്റെ സംശയം. ചിലപ്പോ തോന്നും ആരും വേണ്ടപ്പെട്ടവരല്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? വിവേക് ഉറപ്പിച്ച ഡീൽ ഇന്ന് നടത്തണം. എന്നാ അവരോട് ചെന്ന് പറഞ്ഞേക്ക് ഞാനെല്ലാം മതിയാക്കി. എനിക്ക് വയ്യ ഇത്രയും ഭാരം താങ്ങാൻ. നിങ്ങളെല്ലാരും ചേർന്നങ്ങ് നടത്തിയാ മതി. ഇനി അതിലാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നില്ല, എനിക്ക് വിരോധമില്ല. നിന്റെ കാര്യം കൂടി ചേർത്താ പറഞ്ഞത്. എന്നെ അന്വേഷിച്ച് ഇനി ആരും എങ്ങും വരണ്ട. എക്സ്ക്യൂസ് മീ സാർ, എന്താ എടുക്കണ്ടേ? കുടിച്ച ഉടനെ ബോധം പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ഓക്കെ സാർ. ആ സുരേഷ് സാർ, നമ്മുടെ സ്ഥിരം ബ്രാൻഡ് തന്നെ എടുത്തോ. മുളകേ കുറുകെ വേണ്ട, ചീകി നീളത്തിലിടണം. ഓ പെട്ടെന്ന് അല്ലേ. മൊബൈൽ വെച്ച് മറന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈൽ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞ അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ എസ് ഐ പവനെ. ഹലോ ഹലോ. മൂത്രമൊഴിക്കുന്നില്ലേ? ഒഴിച്ചു. അയ്യ എവിടെ? അല്ല ഒഴിച്ച പോലെ.
ഒഴിച്ചോളാം. ആ ജോസഫേ, താനേ ഇതായിരിക്കുന്ന സാറിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ചത്, കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റെ പറ്റെ, തന്റെ ഓർമ്മശക്തി ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാരനകത്ത്, ബാക്കി ഞാൻ പറയാം, ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്ത് ഒരുത്തോ കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാന്നോ? ഒന്ന് പോടോ മത്ത കുത്തി. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഡ്ഡേ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, പുള്ളിയെ പോലെ ഇല്ലേ നോക്കേ. രാമകൃഷ്ണ ഹെഡ്ഡേ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണോ? പക്ഷെ അതല്ല സാറേ, സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചേ. ആ ഭാഗ്യം അയാള് പോയി, അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാള് വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ. വെള്ളം ഓടിക്കാനാണെങ്കിൽ ഞാനും കൂടുമായിരുന്നല്ലോ. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? സമാധാനം അന്വേഷിച്ച് പുറപ്പെട്ടതാ. എല്ലാം നമ്മൾ ഒന്നിച്ചല്ലേ ചെയ്തത്, പിന്നെ നിനക്ക് മാത്രമായിട്ട് എന്താ സമാധാന കേട്? നിക്ക്, പ്രശ്നങ്ങൾ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ, കണ്ടില്ലേ ഓഫീസിൽ നടന്നോക്കെ? ഓഫീസിൽ നടന്ന മാത്രമല്ല നിന്റെ പ്രശ്നം, നിനക്ക് വേറെന്തോ പറ്റിയിട്ടുണ്ട്. അത് ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറയേണ്ട കാര്യമില്ല. പറയേണ്ട കാര്യമുണ്ട്, എല്ലാം നമ്മൾ ഒന്നിച്ചാ തുടങ്ങിയത്. സ്വന്തമായിട്ടുള്ള പലതും വേണ്ടെന്ന് വെച്ചിട്ടാ ഞാനും വന്നത്. ഇപ്പൊ വെറും ശമ്പളക്കാരനെ പോലെ നീ എടുത്ത് സംസാരിക്കരുത്. ശമ്പളക്കാരൻ തന്നെയാ നീയും ഇവളും, നിങ്ങൾ എന്തെങ്കിലും മുതൽ മുടക്കിയിട്ടില്ല. എല്ലാം എന്റെയാ, അതിന്റെ ഗുണവും ദോഷവും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ഇത്രയും കാലം വർക്ക് ചെയ്തതിന് നഷ്ടപരിഹാരം വല്ലതും വേണോ? അതും തരാം, അല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തേക്ക്. എന്റെ മുടക്കം മുതൽ മാത്രം അങ്ങ് തന്നാ മതി. ഏതാന്ന് വെച്ചാ തീരുമാനിച്ച് പറഞ്ഞോ, ഞാൻ വന്നേക്കാം. നീ ഇതെന്തോന്നടി ഒരുമാതിരി, അവനെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. നമുക്കവനെ പറഞ്ഞു മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാം. വെയിൽ പ്രാവേ നീ പറന്നേതോ കാർമുകിൽ കൂട്ടിൽ മറയല്ലേ, ഈ വഴിയോരം പൂങ്കുടക്കീഴേ ചേർന്നിരിക്കാനായി കൊതിയില്ലേ. നിഴൽ നാലും വേർപിരിഞ്ഞാലും നിനവാലേ തണൽ തേടാം ആരാരോ പാടും. മനസ്സിന്റെ മൊഴിവെയിൽ പ്രാവേ നീ പറന്നേതോ കാർമുകിൽ കൂട്ടിൽ മറയല്ലേ. ചെന്നുറങ്ങി കൂട്ടൊന്നു കൂടാൻ കുളിരോടിറങ്ങി, നീ വന്ന നേരം കൺകോണിലൂറും നീർത്തുള്ളി പോലും പൊന്നായി നിന്നി. കടലോരം നീ നീർത്തും നീൾപ്പായയിൽ കളിവാക്കിൻ തേൻ ചോരും മൂവന്തികൾ അഴകോടെ വന്നെങ്കിൽ. വെയിൽ പ്രാവേ നീ പറന്നേതോ കാർമുകിൽ കൂട്ടിൽ
മറയല്ലേ. കുന്തം വിഴുങ്ങി പോലെ നിൽക്കാതെ മൂപ്പലെ, വിഷമം എല്ലാവർക്കും വരും. കാശുണ്ടാക്കാൻ ഏത് പട്ടിക്കും കഴിയും. എന്റെ മുതലാളി നോക്കിക്കേ, കൊള്ളപ്പലിശ വാങ്ങിച്ചില്ലേ പൈസ ഉണ്ടാക്കുന്നേ. സത്യത്തില് വിഷമം എനിക്കുമുണ്ട്. അയാളുടെ ശമ്പളം തരുമ്പോ എനിക്ക് എന്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. അക്കനെവിടെ? അക്ക, അപ്പൂപ്പന്റെ മുഖം കണ്ട വീണ്ടും ക്ലച്ച് പിടിക്കുന്ന ലക്ഷണമാ. പക്ഷെ ഈ തള്ളയുടെ മുഖം കണ്ട ഒരു ദരിദ്ര ലുക്ക. കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ നീ ഒരു ഭാഗ്യദേവതയെ കൊച്ചെ. നീ കോടികൾ കൊണ്ടുവരും. ഞങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. രണ്ടു മാസത്തെ പലിശ തന്നതാ, ബാക്കിയും തരും. ജീവൻ ഉണ്ടെങ്കിൽ തരും. അതിന് ജീവനില്ലല്ലോ. ജീവനുള്ള ആളാണെങ്കിൽ രണ്ടു കൊല്ലം മുമ്പ് ചത്തും പോയി. ആകെ ഇയാൾക്കുള്ള ഇത്തിരി ശാസവാ. എടോ, കട്ടപ്പുറത്താവുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്റെ മുതലാളി ഒരു സേലത്തുകാരന്, വീരപാണ്ഡ്യൻ, പണക്കാരന. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പട്ടി, പക്ഷേ മോനൊരു ചുള്ളന. ഞാൻ പറഞ്ഞില്ലേ ഈ കൊച്ചു കോടികൾ കൊണ്ടുവരുമെന്ന്? ഇനി അണ്ണാച്ചി 10 പൈസ മുടക്കണ്ട. ഈ കൊച്ചിനെ ആ ചെക്കന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. അവൻ കാറിൽ ഇരിപ്പുണ്ട്, ഞാൻ അവനെ വിളിക്കാം. അത് പൊണ്ണെങ്കിൽ താത്താവാ എങ്കിൽ. നീ രൊമ്പ അഴകർക്ക് മുതലാളി കൊച്ചിനെ വെളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഇളക്കവ നമുക്ക് കെട്ടങ്ങ് ഉറപ്പിക്കാം. എനിക്ക് രൊമ്പ പിടിച്ചു പോച്ചു. വാടി വാമാ കണ്ണേ, വാ കണ്ണേ. മുതലാളി മതി, വിട്ടേക്ക്. അവനൊന്നും ചെയ്യില്ല, ഒരു പാവ അപ്പുണ്ണിയ. കല്യാണം നടത്തി തരാൻ കൊച്ചു മുതലാളി. ഇതിനേക്കാ മൂർച്ചയുള്ള 4 എണ്ണം പുറത്തെന്റെ വണ്ടിയിലുണ്ട്. അക്കരത്ത് പിടിച്ചോണ്ടിന്ന് വിറക്കാനേ പറ്റൂ. ഞാനതൊന്ന് എടുത്താലുണ്ടല്ലോ, അരിഞ്ഞുകളെ എല്ലാത്തിനെയും. ഇപ്പം പോവാ. കുടുംബം ഒന്നോടെ കുളം തോണ്ടാനുള്ള തീരുമാനത്തോടെ തിരിച്ചു വരും. പുല്ലുകളെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ. വേണ്ടെങ്കി വേണ്ട, വാടാ. എനിക്ക് വലിയ പഠിപ്പും പത്രാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ പോലെ കംപ്ലീസ് എന്നോ ഐ ആം സോറി എന്നൊന്നും പറയാൻ അറിയില്ല. ആകെ അറിയാവുന്നത് സ്നേഹിക്കാന്. പിന്നെ ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ വിളിച്ചു പറയും, അത് കേൾക്കണ്ടെങ്കിൽ പോയിക്കോ. ആന്റി, ഞങ്ങൾ ആരും സാജനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കിട്ടുന്ന കാശ് കുറവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. നിങ്ങളുടെ കൂടെ ചേർന്നിട്ട വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ആന്റി, ഞങ്ങൾക്ക് അവനെ ഒന്ന് കണ്ടേ പറ്റൂ. ഞാൻ അവനോട് പൂട്ടി വെച്ചിട്ടൊന്നുമില്ല. അവന്റെ അമ്മയാ ഞാൻ. ഈ ഞാനും എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് 4 ദിവസമായി. അവൻ എവിടെയാന്ന് വെച്ച് പോയി കണ്ടുപിടിച്ചോണ്ട് വാ. ചെല്ല്. കൃഷ്ണ
മതി മക്കളെ, മതി. ഒന്നിച്ചൊരു യാത്ര പുറപ്പെടുമ്പോ എല്ലാവരും കൂടി സന്തോഷത്തോടെ ആവാന്ന് കരുതി. അതാ ആടാനും പാടാനൊക്കെ മുത്തച്ഛൻ പറഞ്ഞത്. മതി. കൊറേ നാളായി എന്റെ മക്കള് പാലിന്റെ നിറം കണ്ടിട്ട് ദാഹം തീരോളം കുടിക്കാൻ അമ്മ വാങ്ങിയിട്ടുണ്ട്. എന്ത് പണിയായി കാണിച്ചത്? സാജൻ എന്തോ ബിസിനസ് ടെൻഷനിൽ പറഞ്ഞെന്ന് വെച്ച് രാജി എഴുതി വെച്ചിട്ട് ഇനി പോന്നോ? ഇവിടെ ആരെങ്കിലും വലുത് പറഞ്ഞോ? ജോലി മതിയാക്കിട്ട് ഇവള് വന്ന്. നീ ചെല്, ചെന്ന് ഡ്രസ് മാറ്റിട്ട് വാ. അതെ, മുത്തശ്ശനൊന്നും പറയില്ല. നീ ഞങ്ങളുടെ കൂടെ വാ. ഓഫീസിൽ ഒരുപാട് പെൻഡിങ് വർക്കുണ്ട്. ഈവനിങ് തിരിച്ചോണ്ട് വിടാം. നിങ്ങളൊക്കെ വളരെ സ്നേഹമുള്ളവരാണെന്ന് ഇവളെപ്പോഴും പറയാറുണ്ട്. ഇന്ന് വേണ്ട, ചെറിയൊരു തടസ്സമുണ്ട്, നാളെ വരും. മോളെ, നീ പറഞ്ഞാലേ അവർക്ക് വിശ്വാസാവൂ. നാളെ ചെല്ലാന്ന് പറ. നാളെ വരാം.